നിശ്ചലം നീങ്ങി നമ്മളെ കഴിഞ്ഞില്ലേ ബാക്കി അവിടെ ഓഫീസിൽ തരാം. ഇപ്പം പ്രസാദം കഴിക്കാൻ അങ്ങനെ കാണാൻ ചെയ്യേണ്ട പ്രസാദം ബാക്കി ഒന്ന് ും അജിതേട്ടനും രമേശേട്ടനും ഇന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാനും എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഗണേശ് മഹോത്സവത്തിൻ്റെ ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. അപ്പോൾ എന്നെ ക്ഷണിച്ച എല്ലാ ഭാരവാഹികൾക്കും അജിതേട്ടനും എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ ഗണേശ ചതുർത്ഥിയാണ്, അതിൻ്റെ ആശംസകൾ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ അജിതേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടു. ഒരുപാട് വിഷമത്തോടെയാണ് അജിതേട്ടൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ചത്. നിങ്ങൾ പുള്ളിക്ക് പൂർണ്ണമായ പിന്തുണ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളല്ല, അമ്പലത്തിൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവത്തോടെയാണ് പുള്ളി വളരെ സത്യസന്ധമായിട്ടാണ് ഇവിടെ സംസാരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപൂർവമായിട്ടാണ് ഇത്രയും പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ ഇത്രയും പബ്ലിക് പ്ലേസിൽ വന്ന് ഇത്രയും വ്യക്തതയോടെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ പിന്തുണ പുള്ളിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കൊടുക്കണം. നമുക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ വീട്ടിലും ഒക്കെ വളർന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയാണ്. ഞാൻ വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലും പരിസരമൊക്കെ ആണെങ്കിലും ഞാനിതൊക്കെ നമ്മുടെ അമ്പലങ്ങളും ആചാരങ്ങളും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഗണേശ മഹോത്സവങ്ങളാണെങ്കിലും ഞാൻ പഠിച്ചതെല്ലാം ഗുജറാത്തിലാണ്. അപ്പോൾ കുറച്ചും കൂടി വ്യക്തതയോടെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ആവേശത്തോടെ കുറച്ചും കൂടി ഒരു ബഹളവും ഒച്ചപ്പാടൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ ഗണേശ ചതുർത്ഥി ആഘോഷിച്ചേക്കണേ. നിങ്ങൾ കണ്ടു കാണും യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടു കാണും, വിഗ്രഹങ്ങൾ വീട്ടിൽ കൊണ്ടുവരിക, എത്ര ദിവസങ്ങൾ പൂജിപ്പിക്കുക, പിന്നെ അത് അത്തരത്തിലുള്ള ഒരു 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 രീതിയിലാണ് ഞാൻ ഗണേശ മഹോത്സവമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഘോഷിച്ചത്. കേരളത്തിൽ വന്നതിന് ശേഷം ഞാൻ പൊതുവേ കണ്ടതെന്ന് വെച്ചാൽ ഹിന്ദു ആചാരങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ നമ്മൾ കേരളത്തിൽ നമ്മുടെ ആചാരങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഉത്സവങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി സൈലൻ്റ് ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതും വേറെ രീതിയാണ്. പക്ഷെ എനിക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലങ്ങളിൽ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു മാളികപ്പുറം എന്ന സിനിമ ചെയ്യാൻ ഞാൻ ചെങ്കുറ്റം കാണിച്ചു എന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഈ ഒരു സിനിമ എടുക്കാൻ ഇത്രമാത്രം ചെങ്കുറ്റത്തിൻ്റെ ആവശ്യമുണ്ടോയെന്നാണ് എനിക്ക് ഇപ്പോഴും ആ വാക്കുകൾ അല്ലെങ്കിൽ എന്നെ ആ സിനിമ എടുക്കാൻ
പ്രേരിപ്പിച്ചത് എന്താണെന്ന്, ഉണ്ണിക്ക് പേടിയായില്ലേ, എന്തിനാണ് ഇത്തരം സിനിമകൾ എടുത്തതെന്നൊക്കെ പലപ്പോഴും പല ആൾക്കാരും പല വേദികളും ചോദിക്കുമ്പോൾ ഞാൻ വളരെ ആശ്ചര്യത്തോടെയാണ് ഈ ചോദ്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ, കേരളത്തിലെ എല്ലാ ഹിന്ദുക്കൾ വിശ്വാസികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.